വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എസ് ടു പോസിറ്റീവ്. പതിവ് പോലെ ആദ്യമേ തന്നെ പറയുന്ന സ്ഥിരം ഡയലോഗ്, കുറച്ചധിക ഗ്യാപ്പായി വീഡിയോ ചെയ്തിട്ട്. അത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു, ഒന്ന് ഹിമാലയം വരെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒന്ന് ലേറ്റായത്. പിന്നെ എമർജൻസി ഉള്ളവരെ നമ്മൾ അങ്ങോട്ട് വിളിക്കാറുണ്ട്, അതുപോലെ കോൾ ബുക്ക് ചെയ്യുന്നവരെ കഴിവതും വേഗം തന്നെ തിരിച്ച് വിളിക്കാറുണ്ട്. പലരും ഇപ്പം തന്നെ കോള് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എഫ് ബിയിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനല്ല എന്നുള്ളത് പലരും മനസ്സിലാക്കാതെയാണ് എനിക്ക് എന്നുള്ള രീതിയിലാണ് മെസ്സേജ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, അത് ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുന്ന് ബുക്കിംഗ് എടുത്ത ശേഷം മാത്രമായിരിക്കും എൻ്റെ കയ്യിലോട്ടോ അല്ലെങ്കിൽ മറ്റ് കൗൺസിലേഴ്സിൻ്റെ കയ്യിലോട്ടോ കോളുകൾ പോകുക. അപ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാത്രം അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഞാനിന്ന് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, എച്ച് ഐ വി ടെസ്റ്റിങ്ങിനെ പറ്റി. അപ്പം പലരും നമ്മളോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ലാബ് എവിടെയാണ്, നിങ്ങൾക്ക് കേരളത്തിൽ എന്തെങ്കിലും സർവീസ് ഉണ്ടോ, അല്ലെങ്കിൽ ചെന്നൈയിൽ നിങ്ങളുടെ അഡ്രസ്സ് എന്താണ്, അവിടെ വന്നു കഴിഞ്ഞാൽ വൈറൽ ലോഡ് ടെസ്റ്റ് ചെയ്യുമോ, എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുമോ, ഫോർത്ത് ജെൻ ടെസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ. ഞാനിത് കേൾക്കുമ്പോൾ പലപ്പോഴും ഞെട്ടി പോകാറുണ്ട്. ആളുകൾ വൈറൽ ലോഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന ടെസ്റ്റിൻ്റെ പേര് പറഞ്ഞ് ടെസ്റ്റ് എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ പലപ്പോഴും ഞെട്ടി പോകാറുണ്ട്. ഇത്രയ്ക്കും ആളുകളൊക്കെ ഇത്രയും അപ് ടു ഡേറ്റ് ആണോ, ആളുകൾക്ക് ടെസ്റ്റിൻ്റെ പേരുകളൊക്കെ അറിയാമല്ലോ എന്നോർത്ത് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ആവശ്യമില്ലാത്ത ആളുകളും വൈറൽ ലോഡ് ടെസ്റ്റും പോത്ത് ജെന്നം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവർ വിശ്വസിക്കാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മളിപ്പം എച്ച് ഐ വി റിസ്ക് അനലൈസിങ് കഴിഞ്ഞ് റിസ്ക് ഇല്ല എന്ന് പറഞ്ഞാലും നല്ലൊരു ശതമാനം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷേ എന്നാലും ചില ആളുകൾ, സർ പക്ഷേ അല്ലെങ്കിൽ എന്നാലും വന്നാലോ എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ ആ ഒരു ടെസ്റ്റും കൂടെ എടുത്തേക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഞങ്ങൾ അനലൈസ് ചെയ്ത് വേണ്ട എന്ന് പറയുന്ന ഒരു കേസ് പിന്നെ അവർ ടെസ്റ്റ് എടുക്കണോ വേണ്ടിയോ എന്ന് അവരുടെ മാത്രമാണ് തീരുമാനം. അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മളുടെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എച്ച് ഐ വി റിസ്ക് അനലൈസ് ചെയ്യുന്ന 100% ഇത്രയും 7 വർഷമായി 100% ആളുകളും ഒരിക്കൽ പോലും പോസിറ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ആ ഒരു രീതിയിലാണ്, ഞങ്ങൾ ഒരു പേഷ്യൻ്റെ ലൈഫ് വെച്ച് ഒരിക്കലും കളിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിസ്ക് അനലൈസിങ്ങിന് വരുന്നവർ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ്പ. രണ്ട്, ഈ ഒരു ടെസ്റ്റിങ്ങിൻ്റെ കാര്യം, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എച്ച് ഐ വി ടെസ്റ്റ് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം, ഏതൊരു നല്ല ലാബിലും എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാം. അതിന് ചെന്നൈയിലേക്ക് വരികയൊന്നും വേണ്ട. ഇനി ചെന്നൈയിൽ വന്നേ ടെസ്റ്റ് എടുക്കൂ എന്നുള്ളവർക്കുള്ള ആൻസർ നമ്മൾ പറയാം. അതായത് ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ ഒരു എച്ച് ഐ വി റിസർച്ച് സെൻ്ററാണ്. നമ്മൾ ഫോർവേഡ് ലെറ്റർ, അതായത് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് കൺഫേം ചെയ്യുന്ന ആളുകൾ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഒരു സെല്ലാണ് ഞങ്ങളുടേത്. അപ്പം നെഗറ്റീവായിട്ടുള്ള ആളുകളെ അതിൻ്റെ ഉള്ളിൽ വിളിച്ച് വരുത്തി ടെസ്റ്റ് എടുക്കുക. ഈ ബാക്കി പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ പ്രൈവസിയെ അത് കുറച്ചധികം പ്രോബ്ലം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഒരു റെഫറൽ ഹോസ്പിറ്റലാണ്. ഏതെങ്കിലും ഡോക്ടേഴ്സ് പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫെർദർ ട്രീറ്റ്മെൻറ്റിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, അതായത് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എച്ച് ഐ വിയെ പറ്റി അറിയില്ല, സ്റ്റാറ്റസ് അറിയാത്ത ഒരു ഫ്രഷ് കേസിനെ നമ്മൾ അവിടെ ടെസ്റ്റ് എടുക്കത്തില്ല. നേരെ മറിച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കി എ ടു ഇസഡ് കാര്യങ്ങൾ ചെയ്തു തരും. ഇതാണ് ഒരു പ്രൊസീജിയർ. അപ്പം നിങ്ങൾക്ക് എച്ച് ഐ വി ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഏതൊരു നല്ല ലാബിലും പോയി ടെസ്റ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊന്നും എടുക്കേണ്ട. അത് ആണ് ഇതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും ഇപ്പം റീസെൻ്റ്ലി നമ്മൾ പല വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ പോസിറ്റീവ് ആകുന്നുണ്ട്, സ്റ്റുഡൻസ് പോസിറ്റീവ് ആകുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോസിറ്റീവ് ആകുന്ന ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, ഇവരെ ഗവൺമെൻറ്റിൽ ടെസ്റ്റ് എടുക്കാൻ പോകുന്നു,
അവർ പോസിറ്റീവാണെന്ന് പറയുന്നു. ഉടൻ തന്നെ ആ കുട്ടികളെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. ഇപ്പം എച്ച് ഐ വി പോസിറ്റീവാണെങ്കിൽ ഉടൻ തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ ചില മാനുഷിക പരിഗണനകൾ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പം ഒരു കുട്ടിയുടെ എക്സാമിൻ്റെ ടൈമാണ്, വിത്തിൻ 6 മന്ത്സ് അവൻ എക്സാം ഉണ്ട്. അപ്പം ആ ഒരു പയ്യന് വേണമെങ്കിൽ അവൻ്റെ വൈറൽ ലോഡിൻ്റെ അളവനുസരിച്ച് അവന് വേണമെങ്കിൽ 6 മാസമോ 1 വർഷമോ 2 വർഷമോ ഒക്കെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് നീട്ടിക്കൊടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. പക്ഷേ പല കൗൺസിലിംഗ് സെൻറ്ററിലിരിക്കുന്നവരും അല്ലെങ്കിൽ പല ഗവൺമെൻറ്റിൽ കൗൺസിലിങ്ങിൽ ഇരിക്കുന്ന ആളുകളും ഈ ഒരു നിയമം അങ്ങനെ തന്നെയാണ്. പക്ഷേ അവർ പലപ്പോഴും ഈ കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനോ ഇവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് അവരൊട്ടും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പോസിറ്റീവ് ആയാൽ ആ സിക്കിൻ്റെ തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണോ? ഒരിക്കലും ഇല്ല. അതായത് നിയമം അങ്ങനെയുണ്ട്, പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാലത്തേക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റി വെക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇല്ല എന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. ഇത് പലർക്കുമുള്ള ഒരു പ്രോബ്ലമാണ്. ബിക്കോസ് സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ പിടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മെഡിസിൻ്റെ ചില സൈഡ് എഫക്ട്സ് വരും, അവർക്ക് പഠിക്കാൻ പറ്റായികയായിട്ട് വരും, ക്ഷീണം വരും, ഇവരുടെ എക്സാമിനെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞത്. ഇനി ഇൻഷുറൻസിനെ പറ്റി കുറേ അധികം ഡൗട്ടുകൾ എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ ഇൻഷുറൻസിനെ പറ്റിയുള്ള നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും സർജറി വരുമ്പോൾ ഉള്ള കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ നിങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഏതൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളൊരു സർജറിക്ക് പോയാലും അതിനു മുമ്പായിട്ട് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിനകത്ത് നിങ്ങളുടെ ഡിസ്ചാർജ് സമ്മറിയിൽ നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് ഡോക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പല കമ്പനികളും എന്താ പറയുക, ഈ ഇൻഷുറൻസ് എമൗണ്ട് തരത്തില്ല, അവരെ തടഞ്ഞു വെക്കുക തന്നെ ചെയ്യും. വളരെ കുറച്ച് എന്താ പറയുക സർവീസുകൾ മാത്രമേ, വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ പ്രത്യേകിച്ച് ഒന്ന് കണ്ടടക്കുള്ളൂ. രണ്ട്, ചില ഡോക്ടേഴ്സ് ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ചില ഒരു റിപ്പോർട്ടിൽ ഇത് എഴുതാത്ത കേസസ് ഉണ്ട്. അങ്ങനെയുള്ള കേസുകളിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറേയധികം ടൈപ്പ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതായത് കേരളത്തിൽ മാത്രം ഞങ്ങൾക്കിപ്പോൾ ഇല്ല, ആയി വരുന്നതേ ഉള്ളൂ. തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഈ 3 സ്ഥലത്തും ഞങ്ങൾക്ക് ടൈപ്പ് ഹോസ്പിറ്റൽസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സർജറികൾ വന്നാലും ഞങ്ങൾ റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പോയി സർജറി എന്ത് തരത്തിലുള്ള സർജറിക്കും വിധേയമാവുന്നതാണ്. അതായത് പ്ലാൻ ചെയ്തിട്ടുള്ള സർജറീസ് ഉണ്ടല്ലോ, ഇപ്പം എന്തെങ്കിലും ഇപ്പം പിത്താശയ കല്ല്, ആ ഒരു കല്ല് റിമൂവ് ചെയ്യാനായിട്ടുള്ള അങ്ങനെ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ടൈപ്പ് സർജറീസ് ഉണ്ടല്ലോ, അതുപോലെ കണ്ണിനുള്ള ഓപ്പറേഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ പോയി ചെയ്യുകയാണെങ്കിൽ അവർ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഷുറൻസ് തുക കിട്ടുക തന്നെ ചെയ്യും. അതിനകത്ത് ഇടനിലക്കാരോ ഞങ്ങളുടെ ഹോസ്പിറ്റലോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. നിങ്ങൾക്ക് പേഷ്യൻ്റിന് തന്നെ 100% ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് പലർക്കും ഈ വലിയ തുകയൊക്കെ കൊടുത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് എച്ച് ഐ വി എന്ന് കാണുമ്പോഴത്തേക്കും അത് ക്യാൻസലായി പോകുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ വളരെ വലുതാണ്. പിന്നെ എച്ച് ഐ വി പോലുള്ള ഒരു അസുഖം വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വളരെ വലുതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് എല്ലാവരും ചെയ്തു തരുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങളുടെ ഈയൊരു സൗത്ത് ഇന്ത്യയിൽ നമ്മൾ മാത്രമാണ് ഈ ഒരു സംഭവം ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഇനി വേറെ വല്ല ഡോക്ടേഴ്സ് പ്രൈവറ്റായിട്ട് അങ്ങനെ റിപ്പോർട്ടൊന്നും കാണിക്കാതെ ചെയ്തു തരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ കുറേ അധികം ആളുകൾ ഇതെടുത്തിരുന്നു, സംശയം ചോദിച്ചിരുന്നു. ഇപ്പം സാധാരണ ഇൻഷുറൻസ് ആണ്, അപ്പം എച്ച് ഐ വി മെൻഷൻ ചെയ്ത പ്രോബ്ലം ഉണ്ടാവുമോ എന്നും ചോദിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സാധാരണ ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി ഫ്ലോട്ടർ ആണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ വൈഫ് കുട്ടി താങ്കളുണ്ട്, അപ്പം വൈഫും കുട്ടിയും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കൂ, നിങ്ങൾ പോസിറ്റീവ് ആണ്, നിങ്ങളിത് മെൻഷൻ ചെയ്തിട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ കുട്ടിക്കോ നിങ്ങൾക്ക് തന്നെയാണെങ്കിലും ഒരു
പനി വന്നു, ഒരു ഡ്രിപ്സൊക്കെ ഇടാനായിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനോ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റായി, ക്ഷീണം മാറാനായിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ ഈ ഇൻഷുറൻസ് അവിടെ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ അവർക്ക് അടിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ അറിയാൻ പറ്റും നിങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ കാറ്റഗറിയിൽ എച്ച് ഐ വി എന്ന് അറിയാൻ പറ്റും. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ആവശ്യമില്ലാതെ സ്റ്റാറ്റസ് സ്പ്രെഡ് ആവുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ രീതിയിൽ നിങ്ങളൊരു നോർമൽ ഇൻഷുറൻസ് എടുക്കുക. എടുത്തിട്ട് ഞങ്ങളെപ്പോലുള്ള ടൈപ്പ്സ് ഏതെങ്കിലും ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ ഒരു പ്രശ്നം വന്നുപോയി അല്ലേ, എച്ച് ഐ വി പോസിറ്റീവ് എന്ന് പറയുന്നൊരു സംഭവം വന്നുപോയി. അപ്പം നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ എന്താ പറയുക, സഹകരിക്കുക, കുറച്ചധികം കാര്യങ്ങൾ കുറച്ച് പ്രോബ്ലംസൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിനെ, ഐ മീൻ ഞങ്ങളുടെ പോലുള്ള ഹൗസ് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഹോസ്പിറ്റലുമായിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചധികം നല്ലത് എന്ന് ഞാൻ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എഫ് ബി പേജിൽ മെസ്സേജ് ചെയ്യുക. കാരണം ഈ യൂട്യൂബിലൊക്കെ കമൻറ്റ് ഉണ്ടാക്കിയ കണ്ടമാനം കമൻസാണ് വരുന്നത്, ആവശ്യമുള്ളതും ഇല്ലാത്തതും. ഇതിനകത്ത് കുറേ നെഗറ്റീവ് അടിക്കുന്ന കുറേ മഹാമാരുണ്ടല്ലോ. അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങൾ വരും. അപ്പം ആവശ്യമില്ലാത്ത ഒരു ഇതിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒഫീഷ്യൽ ഐ ഡിയിൽ നിന്ന് ഞങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.